ജൂലൈ 20 1937. റാബ്കായിലോട്ട് പോകണമെന്നത് ഞാൻ ഇന്നറിഞ്ഞു. ഓഗസ്റ്റ് 5 ശേഷമാണ് ഞാൻ പോകേണ്ടിയിരുന്നത്. എന്നാൽ ഉടനെ തന്നെ പോകാനുള്ള അനുവാദം ഞാൻ മദർ സുപ്പീരിയർ അയറിനോട് ചോദിച്ചു. ഫാദർ ആൻഡ്രാഷിനെ കാണുക പോലും ചെയ്തിരുന്നില്ല. കഴിയുന്നതും വേഗം പോകാനുള്ള അനുവാദം ഞാൻ അവരോട് ചോദിച്ചു. ഇത്ര വേഗം പോകാൻ തിടുക്കം കൂട്ടുന്നതിൽ മദർ സുപ്പീരിയർ വിസ്മയിച്ചെങ്കിലും അപ്രകാരം ആവശ്യപ്പെട്ടതിന്റെ കാരണം ഞാൻ വിശദമാക്കിയില്ല. അത് എന്നേക്കും ഒരു രഹസ്യമായിരിക്കും. ഈ സാഹചര്യത്തിൽ ഞാനൊരു തീരുമാനമെടുത്തിരുന്നു. അത് നിറവേറ്റാൻ തന്നെ നിശ്ചയിച്ചു. ജൂലൈ 29. ഇന്ന് റാബ്കായിലേക്ക് ഞാൻ പോവുകയാണ്. ചാപ്പലിൽ പ്രവേശിച്ച് ഈശോനാഥനോട് സുരക്ഷിതമായ യാത്രയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എന്നാൽ എന്റെ ആത്മാവിൽ നിശബ്ദതയും അന്ധകാരവുമായിരുന്നു. തികച്ചും ഏകാന്തത അനുഭവപ്പെട്ടു. സഹായത്തിന് ആരുമില്ലെന്ന് തോന്നൽ. ഞാൻ ഈശോയോട് എന്നോടൊത്തായിരിക്കാൻ അപേക്ഷിച്ചു. അപ്പോൾ ഈശോ എന്റെ കൂടെ ഉണ്ടെന്നുള്ളതിന്റെ അടയാളമായി നേരിയൊരു പ്രകാശം എന്റെ ആത്മാവിൽ തെളിഞ്ഞു. എന്നാൽ ഈ കൃപയ്ക്ക് ശേഷം എന്റെ ആത്മാവിലെ അന്ധകാരവും നിഴലുകളും വർദ്ധിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, അവിടുത്തെ ഹിതം നിറവേറട്ടെ, എന്തെന്നാൽ അങ്ങേക്കെല്ലാം സാധ്യമാണ്. തീവണ്ടിയിലിരുന്ന് മനോഹരമായ ഗ്രാമപ്രദേശവും മലകളും കണ്ടപ്പോൾ എന്റെ ആത്മാവിലെ പീഡകൾ വീണ്ടും വർദ്ധിച്ചു. സിസ്റ്റേഴ്സ് എന്നെ സ്വാഗതം ചെയ്ത് അവരുടെ സ്നേഹവായ്പുകളാൽ എന്നെ പൊതിഞ്ഞപ്പോൾ സഹനമിരട്ടിച്ചു. ഏകാന്തതയിൽ മറിഞ്ഞിരുന്ന് വിശ്രമിക്കാൻ ഞാൻ ആഗ്രഹിച്ചു. ചുരുക്കി പറഞ്ഞാൽ തനിയെയായിരിക്കാൻ ഞാൻ ആശിച്ചു. അപ്രകാരമുള്ള നിമിഷങ്ങളിൽ ഒരു സൃഷ്ടിക്കും എന്നെ ആശ്വസിപ്പിക്കാൻ കഴിയുമായിരുന്നില്ല. എന്നെപ്പറ്റി എന്തെങ്കിലും പറയാൻ ആഗ്രഹിച്ചാലും അതെനിക്ക് അധിക വേദനയ്ക്ക് കാരണമാകുമായിരുന്നു. അതിനാൽ ആ നിമിഷങ്ങളിൽ ഞാൻ മൗനം പാലിച്ച് ദൈവതിരുമനസ്സിന് എന്നെ തന്നെ സമർപ്പിച്ചു. അതെനിക്ക് ആശ്വാസം നൽകി. ഞാൻ സൃഷ്ടികളിൽ നിന്ന് യാതൊന്നും ആഗ്രഹിക്കുന്നില്ല. അത്യാവശ്യത്തിന് മാത്രം അവയുമായി സമ്പർക്കം പുലർത്തുന്നു. ദൈവത്തിന്റെ ഉപരിമഹത്വത്തിനല്ലാതെ അവയിലൊന്നും വിശ്വാസമർപ്പിക്കുന്നില്ല. മാലാഖമാരുമായിട്ടാണ് എന്റെ സമ്പർക്കം. ഇവിടെ എനിക്ക് തീരെ സുഖം തോന്നുന്നില്ല. എപ്പോഴും കിടക്കയിൽ തന്നെ കഴിയേണ്ടി വരുന്നു. നെഞ്ചു മുഴുവനിലും തീവ്രമായ വേദന അനുഭവപ്പെടുന്നു. കൈ അനക്കാൻ പോലും കഴിയുന്നില്ല. ഒരു രാത്രി മുഴുവനും അനങ്ങാതെ കിടക്കേണ്ടി വന്നു. എന്തെന്നാൽ അനങ്ങിയാൽ നെഞ്ചിലുള്ളതെല്ലാം പൊട്ടിപ്പോകുമെന്നെനിക്ക് തോന്നി. രാത്രിക്ക് ഒരവസാനവുമില്ലാത്ത പോലെ എന്നെ തന്നെ ക്രൂശിതനായ യേശുവുമായി ഐക്യപ്പെടുത്തിക്കൊണ്ട് സ്വർഗസ്ഥനായ പിതാവിനോട് പാപികൾക്ക് വേണ്ടി അപേക്ഷിച്ചു. ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾക്ക് ഇത്ര തീവ്രമായ വേദന ഉണ്ടാവുകയില്ലെന്നാണ് പറയുക. എന്നാൽ ഞാൻ നിരന്തരം ഈ തീവ്രമായ വേദന സഹിക്കുന്നു. ഇവിടെ വെച്ച് എന്റെ ആരോഗ്യം ഇത്രമാത്രം മോശമായതിനാൽ ഞാൻ കിടക്കയിൽ തന്നെ കഴിയണം. റാബ്കയിലെ കാലാവസ്ഥ രോഗികൾക്ക് നല്ലതല്ലാത്തതിനാൽ എന്റെ ആരോഗ്യം മെച്ചപ്പെടുകയില്ലെന്ന് സിസ്റ്റർ ഹെലൻ പറയുന്നു. ഇന്ന് എനിക്ക് വിശുദ്ധ കുർബാനയ്ക്ക് പോകുവാനോ ദിവ്യകാരുണ്യം സ്വീകരിക്കാനോ കഴിഞ്ഞില്ല. എന്നാൽ എന്റെ ശാരീരികവും ആത്മീയവുമായ സഹനത്തിന്റെ നടുവിലും ഞാൻ ഇപ്രകാരം ആവർത്തിച്ചുകൊണ്ടിരുന്നു, കർത്താവിന്റെ തിരുമനസ് നിറവേറട്ടെ. അവിടുത്തെ ഔദാര്യം അതിരറ്റതാണെന്ന് ഞാൻ അറിയുന്നു. അപ്പോൾ ഒരു മാലാഖ എന്റെ ജീവചരിത്രം മുഴുവൻ ആലപിക്കുന്നത് ഞാൻ കേട്ടു. അതിൽ എല്ലാം ഉൾക്കൊള്ളിച്ചിരുന്നു. ഞാൻ അത്ഭുതപ്പെട്ടുപോയി. ഒപ്പം ഞാൻ ശക്തിപ്പെടുകയും ചെയ്തു. വിശുദ്ധ ഔസേപ്പിനോട് അചഞ്ചലമായ ഭക്തി ഉണ്ടായിരിക്കാൻ ഔസേ പിതാവ് തന്നെ എന്നെ പ്രചോദിപ്പിച്ചു. അദ്ദേഹം തന്നെ സ്വർഗസ്ഥനായ പിതാവ്, നന്മ നിറഞ്ഞ മറിയം, ത്രിത്വൈക സ്തുതി, എത്രയും ദയുള്ള മാതാവേ എന്ന ജപവും എല്ലാ ദിവസവും ഒരു പ്രാവശ്യം ചൊല്ലാൻ എന്നോട് പറഞ്ഞു. വലിയ ആർദ്രതയോടെ അദ്ദേഹം എന്നെ നോക്കി. കരുണയുടെ ഈ പ്രവർത്തനങ്ങളെ അദ്ദേഹം എത്രമാത്രം സഹായിക്കുന്നുണ്ടെന്ന് എനിക്ക് വെളിപ്പെടുത്തി തന്നു. അദ്ദേഹം തന്റെ പ്രത്യേക സഹായവും സംരക്ഷണവും എനിക്ക് വാഗ്ദാനം ചെയ്തു. അദ്ദേഹം നിർദ്ദേശിച്ച പ്രാർത്ഥനകൾ ഞാൻ എല്ലാ ദിവസവും ചൊല്ലുകയും അദ്ദേഹത്തിന്റെ പ്രത്യേക സംരക്ഷണം അനുഭവിക്കുകയും ചെയ്യുന്നു. ഓഗസ്റ്റ് 1, 1937. ഏകദിന ധ്യാനം. സഹനത്തിന്റെ ഒരു ധ്യാനം. ഓ ഈശോയെ, സഹനത്തിന്റെ ഈ ദിനങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രാർത്ഥന ചൊല്ലാൻ ഞാൻ ശക്തയല്ല. എന്റെ ശരീരത്തിന്റെയും ആത്മാവിന്റെയും പീഡനം വർദ്ധിച്ചിട്ടുണ്ട്. ഓ എന്റെ ഈശോയെ, അങ്ങയുടെ കുഞ്ഞിന്റെ ബലം ക്ഷയിക്കുകയാണെന്ന് അങ്ങ് കാണുന്നുണ്ടല്ലോ. ഞാൻ മേലിൽ എന്നെ തന്നെ നിർബന്ധിക്കുന്നില്ല.
പിന്നെയോ ഈശോയുടെ തിരുമനസ്സിന് എന്റെ മനസ്സിനെ നിരുപാധികം വിധേയപ്പെടുത്തുന്നു. ഓ ഈശോയെ, അങ്ങെപ്പോഴും എനിക്ക് ഈശോയാണ്. ഞാൻ കുമ്പസാരിക്കാൻ പോയപ്പോൾ എങ്ങനെ കുമ്പസാരിക്കണമെന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. ഏതായാലും ആ വൈദികൻ ഉടനെ തന്നെ എന്റെ ആത്മാവിന്റെ അവസ്ഥ മനസ്സിലാക്കി എന്നോട് പറഞ്ഞു, കാര്യങ്ങൾ ഇപ്രകാരമാണെങ്കിലും നീ രക്ഷയുടെ പാതയിലാണ്, നീ ശരിയായ മാർഗത്തിലാണ്. എന്നാൽ നിന്റെ മരണം വരെ ദൈവം നിന്റെ ആത്മാവിനെ ഈ അന്ധകാരത്തിലും ഇരുളിലും സൂക്ഷിച്ചെന്നും മുമ്പുണ്ടായിരുന്ന വെളിച്ചം ഒരിക്കലും തിരിച്ചു കിട്ടിയില്ലെന്നും വരാം. എന്നാലും എല്ലാ കാര്യങ്ങളിലും ദൈവ തിരുമനസ്സിന് നിന്നെ തന്നെ സമർപ്പിക്കുക. ഇന്ന് മൂന്ന് നിയോഗങ്ങൾക്കായി ഞാൻ സ്വർഗാരോപിതയായ മാതാവിന്റെ സ്തുതിക്കായി ഒരു നവനാൾ ആരംഭിച്ചു. ഒന്ന്, എനിക്ക് റെവറൻ ഡോക്ടർ സുപ്പോച്ച്കോയെ കാണണം. രണ്ട്, ദൈവം ഈ പ്രവർത്തനം ത്വരിതപ്പെടുത്തണം. മൂന്ന്, എന്റെ രാജ്യത്തിന്റെ നിയോഗത്തിന് വേണ്ടി. ഓഗസ്റ്റ് 10, ഒരു സിസ്റ്ററിന്റെ കൂടെ ഞാനിന്ന് ക്രാക്കോവിലേക്ക് മടങ്ങിപ്പോവുകയാണ്. എന്റെ ആത്മാവ് സഹനത്താൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. മനസ്സിന്റെ പ്രകരണം വഴി ഞാൻ നിരന്തരം ഈശോയുമായി ഐക്യപ്പെട്ടിരിക്കുന്നു. അവിടുന്നാണ് എന്റെ ശക്തിയും ബലവും. ഓ ദൈവമേ, അവിടുന്ന് എനിക്ക് നൽകുന്ന എല്ലാ ജനയും പ്രതി ഞാൻ അങ്ങയെ പുകഴ്ത്തുന്നു. അവിടുത്തെ അറിവ് കൂടാതെ സൂര്യന്റെ കീഴിൽ യാതൊന്നും സംഭവിക്കുന്നില്ല. എന്നെ സംബന്ധിച്ചുള്ള അങ്ങയുടെ രഹസ്യങ്ങളിലേക്ക് കടന്നു വരാൻ എനിക്കാവില്ല. എങ്കിലും അങ്ങ് എനിക്ക് തരുന്ന പാനപാത്രം എന്റെ അധരങ്ങൾ സ്വീകരിക്കുന്നു. ഈശോയെ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. ദൈവകരുണയുടെ നൊവേന. എഴുതാനും കരുണയുടെ തിരുനാളിന് മുൻപായി നടത്താനും ഈശോ നിർദ്ദേശിച്ചതാണിത്. ഇത് ദുഃഖവെള്ളിയാഴ്ച ആരംഭിക്കുന്നു. ഈ 9 ദിവസങ്ങളിൽ എന്റെ കരുണയുടെ ഉറവിടത്തിലേക്ക് നീ ആത്മാക്കളെ കൊണ്ടുവരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ അവരുടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകളിലും ദുരിതങ്ങളിലും, പ്രത്യേകിച്ച് മരണസമയത്തും, അവർക്ക് ആവശ്യമായിരിക്കുന്ന ശക്തിയും ആശ്വാസവും വേണ്ടുന്ന എല്ലാ കൃപകളും അവർ നേടിയെടുക്കട്ടെ. ഓരോ ദിവസവും വ്യത്യസ്തരായ ആത്മാക്കളുടെ സംഘങ്ങളെ എന്റെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരികയും അവരെ എന്റെ കരുണക്കടലിൽ മുക്കിയെടുക്കുകയും ചെയ്യുക. ഞാൻ ഈ ആത്മാക്കളെയെല്ലാം എന്റെ പിതാവിന്റെ ഭവനത്തിലേക്ക് കൊണ്ടുവരും. ഈ ലോക ജീവിതത്തിലും വരും ലോകത്തിലും നീ ഇതുതന്നെ ചെയ്യും. എന്റെ കരുണയുടെ ഉറവയിലേക്ക് നീ കൊണ്ടുവരുന്ന ആത്മാവിന് ഞാൻ ഒന്നും തന്നെ നിഷേധിക്കുകയില്ല. എന്റെ അതിദാരുണമായ പീഡാസഹനത്തിന്റെ ശക്തിയാൽ ഈ ആത്മാക്കൾക്കു വേണ്ട കൃപകൾക്കായി ഓരോ ദിവസവും നീ എന്റെ പിതാവിനോട് യാചിക്കും. ഞാൻ മറുപടി പറഞ്ഞു, ഈശോയെ, ഈ നവനാൾ നടത്തേണ്ടത് എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അല്ലെങ്കിൽ അങ്ങയുടെ ഏറ്റവും കരുണാർദ്രമായ ഹൃദയത്തിലേക്ക് ആദ്യം കൊണ്ടുവരേണ്ട ആത്മാക്കൾ ഏതാണ്? ഓരോ ദിവസവും ഏതാത്മാക്കളെയാണ് അവിടുത്തെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരേണ്ടതെന്ന് ഈശോ തന്നെ പറഞ്ഞു തരാമെന്ന് വാഗ്ദാനം ചെയ്തു. മനുഷ്യകുലത്തെ മുഴുവനും, പ്രത്യേകിച്ച് എല്ലാ പാപികളെയും എന്റെ അടുക്കൽ കൊണ്ടുവരിക. അവരെ എന്റെ കരുണക്കടലിൽ മുക്കിയെടുക്കുക. അങ്ങനെ ആത്മാക്കളുടെ നഷ്ടം മൂലം ഞാൻ അനുഭവിക്കുന്ന വേദനാജനകമായ ദുഃഖത്തിൽ എന്നെ നീ ആശ്വസിപ്പിക്കും. ഏറ്റവും കരുണയുള്ള ഈശോയെ, ഞങ്ങളോട് അനുകമ്പ തോന്നാതിരിക്കാൻ അങ്ങേക്ക് സാധ്യമല്ലല്ലോ. ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ പാപങ്ങളെ അങ്ങ് നോക്കരുതേ. അങ്ങയുടെ അളവില്ലാത്ത നന്മയിൽ ആശ്രയിച്ച് ഞങ്ങൾ അങ്ങിൽ ശരണപ്പെടുന്നു. അങ്ങയുടെ കരുണാർദ്ര ഹൃദയത്തിൽ ഞങ്ങളെ എല്ലാം സ്വീകരിക്കണമേ. അങ്ങിൽ നിന്ന് അകന്നു പോകാൻ ഞങ്ങളെ അനുവദിക്കരുതേ. പിതാവിനോടും പരിശുദ്ധാത്മാവിനോടും അങ്ങയെ ഒന്നിപ്പിക്കുന്ന സ്നേഹത്തെ പ്രതി ഞങ്ങൾ അങ്ങയോട് യാചിക്കുന്നു. ഓ ദൈവ കരുണതൻ സർവശക്തിയേ, പാപികൾ തൻ രക്ഷയേ. ഓ ദൈവ കരുണതൻ സർവശക്തിയേ, പാപികൾ തൻ രക്ഷയേ. Thank you.
ശക്തിയേ, പാപികൾ തൻ രക്ഷയേ. ഓ ദൈവ കരുണതൻ സർവശക്തിയേ, പാപികൾ തൻ രക്ഷയേ. ഏറ്റം അനുകമ്പയുള്ള ഈശോയുടെ തിരുഹൃദയത്തിൽ വസിക്കുന്ന മനുഷ്യകുലം മുഴുവനിലും, പ്രത്യേകിച്ച് കഠിന പാപികളിലും അങ്ങയുടെ കരുണാകടാക്ഷം പതിക്കണമേ. ഈശോ മിശിഹായുടെ ദാരുണമായ പീഡാസഹനത്തെക്കുറിച്ച് ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. അങ്ങയുടെ കാരുണ്യത്തിന്റെ സർവശക്തിയെ എപ്പോഴും എന്നേക്കും ഏവരും പുകഴ്ത്തട്ടെ. ആമേൻ. രണ്ടാം ദിവസം. ഇന്ന് സകല വൈദികരുടെയും സന്യസ്തരുടെയും ആത്മാക്കളെ എന്റെ അടുക്കൽ കൊണ്ടുവരിക. അവരെ ആഴമളക്കാനാവാത്ത എന്റെ കരുണക്കടലിൽ മുക്കിയെടുക്കുക. എന്റെ കൈപ്പേറിയ പീഡനങ്ങൾ സഹിക്കുന്നതിനുള്ള ശക്തി അവരാണ് എനിക്ക് നൽകിയത്. കൈവഴികളിലൂടെ വിതരണം ചെയ്യപ്പെടുന്നത് പോലെ അവരിലൂടെ എന്റെ കരുണ ഞാൻ മനുഷ്യകുലത്തിന് നൽകുന്നു. ഏറ്റവും കരുണയുള്ള ഈശോയെ, എല്ലാ നന്മകളുടെയും ഉറവിടമേ, അങ്ങയുടെ പ്രസാദവരങ്ങൾ ഞങ്ങളിൽ വർദ്ധിപ്പിക്കണമേ. കരുണയുടെ പ്രവൃത്തികൾ ചെയ്യുവാനും അത് കാണുന്നവരെല്ലാം സ്വർഗത്തിലുള്ള കരുണയുടെ പിതാവിനെ പുകഴ്ത്തുവാനും ഇടപെടട്ടെ. നിത്യനായ പിതാവേ, കരുണാർദ്രമായ അങ്ങയുടെ കണ്ണുകൾ അങ്ങയുടെ മുന്തിരിത്തോപ്പിലെ തിരഞ്ഞെടുക്കപ്പെട്ട വേലക്കാരായ വൈദികരുടെയും സന്യാസികളുടെയും നേർക്ക് തിരിക്കണമേ. ശക്തിദായകങ്ങളായ അങ്ങയുടെ അനുഗ്രഹങ്ങൾ കൊണ്ട് അവരെ വലയം ചെയ്യണമേ. അങ്ങയുടെ തിരുക്കുമാരന്റെ തിരുഹൃദയത്തോടുള്ള സ്നേഹത്താൽ മുദ്രിതരായിരിക്കുന്ന അവർക്ക് അങ്ങയുടെ ശക്തിയും പ്രകാശവും പ്രദാനം ചെയ്യണമേ. അതുവഴി അവർ മറ്റുള്ളവരെയും രക്ഷയുടെ മാർഗത്തിലേക്ക് ആനയിക്കുന്നതിനും ഏകസ്വരത്തിൽ അങ്ങയുടെ അളവില്ലാത്ത കരുണയെ അനവരതം പാടിപ്പുകഴ്ത്തുന്നതിനും ഇടയാകട്ടെ. ആമേൻ. മൂന്നാം ദിവസം. ഭക്തി തീഷ്ണതയും വിശ്വസ്തതയുമുള്ള എല്ലാ ആത്മാക്കളെയും ഇന്നെന്റെ അടുക്കൽ കൊണ്ടുവരിക. എന്റെ കരുണാസാഗരത്തിൽ അവരെ മുക്കിയെടുക്കുക. കുരിശിന്റെ വഴിയിൽ എനിക്ക് ആശ്വാസം പകർന്നത് ഈ ആത്മാക്കളാണ്. കൈപ്പേറിയ കഥനക്കടലിന്റെ നടുവിൽ ആശ്വാസത്തിന്റെ തുള്ളികൾ പകർന്നത് അവരായിരുന്നു. ഏറ്റവും കരുണയുള്ള ഈശോയെ, അങ്ങയുടെ കരുണയുടെ ഭണ്ഡാരത്തിൽ നിന്നും ഞങ്ങളുടെ എല്ലാവരുടെയും മേൽ സമൃദ്ധമായ അളവിൽ പ്രസാദവരങ്ങൾ വർഷിക്കണമേ. സഹതാപനിർഭരമായ അങ്ങയുടെ ഹൃദയത്തിൽ ഞങ്ങൾക്ക് അഭയം നൽകണമേ. അങ്ങിൽ നിന്ന് അകന്നു പോകാൻ ഞങ്ങളെ അനുവദിക്കരുതേ. സ്വർഗസ്ഥനായ പിതാവിനോടുള്ള സ്നേഹത്താൽ അതിതീക്ഷ്ണമായി ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങയുടെ ഹൃദയത്തെ പ്രതി ഈ അനുഗ്രഹം ഞങ്ങൾ യാചിക്കുന്നു. കരുണതൻ അത്ഭുതങ്ങൾ
പിതാവേ, വിശ്വസ്തരായ ആത്മാക്കളുടെ മേൽ കരുണാർദ്രമായ അങ്ങയുടെ കടാക്ഷം പതിക്കണമേ. അവർ അങ്ങയുടെ പുത്രന്റെ അനന്തരാവകാശികളാണല്ലോ. അങ്ങേ പുത്രന്റെ കഠിന പീഡകളെ പ്രതി അങ്ങയുടെ അനുഗ്രഹങ്ങൾ അവരിൽ ചൊരിയണമേ. അങ്ങയുടെ നിരന്തരമായ സംരക്ഷണം അവരോടുകൂടിയുണ്ടായിരിക്കണമേ. അങ്ങനെ അവർ അങ്ങയോടുള്ള സ്നേഹത്തിൽ നിന്ന് പിന്തിരിയാതിരിക്കട്ടെ. അങ്ങയോടുള്ള പരിശുദ്ധമായ വിശ്വാസത്തിൽ നിന്നും അവർ അകന്നു പോകാതിരിക്കട്ടെ. പകരം സ്വർഗത്തിലുള്ള എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടുമൊപ്പം അങ്ങയുടെ അളവില്ലാത്ത കരുണയെ ശാശ്വതമായി മഹത്വപ്പെടുത്തുന്നതിന് അവർക്കിടയാവുകയും ചെയ്യട്ടെ. ആമേൻ. നാലാം ദിവസം. അവിശ്വാസികളെയും ഇതുവരെ എന്നെ അറിയാത്തവരെയും ഇന്നെൻ്റെ അടുക്കൽ കൊണ്ടുവരിക. എൻ്റെ കൈപ്പേറിയ പീഡാസഹന സമയത്ത് അവർ എൻ്റെ സ്മരണയിലുണ്ടായിരുന്നു. ഭാവിയിൽ അവർക്കുണ്ടാകാനിരിക്കുന്ന തീഷ്ണത എൻ്റെ ഹൃദയത്തെ ആശ്വസിപ്പിച്ചു. അവരെ എൻ്റെ കരുണക്കടലിൽ മുക്കിയെടുക്കുക. ഏറ്റവും ആർദ്രഹൃദയനായ ഈശോയെ, ലോകം മുഴുവന്റെയും വെളിച്ചം അങ്ങാകുന്നു. ഏറ്റവും അനുകമ്പയുള്ള അങ്ങയുടെ ഹൃദയത്തിൽ അവിശ്വാസികളുടെയും അങ്ങയെ അറിയാത്തവരുടെയും ആത്മാക്കളെ സ്വീകരിക്കണമേ. അങ്ങയുടെ കൃപാകിരണങ്ങൾ അവരെ പ്രകാശിപ്പിക്കുകയും അങ്ങനെ ഞങ്ങളോട് ചേർന്ന് അവരും അങ്ങയുടെ മഹനീയമായ കരുണയെ വാഴ്ത്തുവാനിടയാകുകയും ചെയ്യട്ടെ. കരുണാസമ്പന്നമായ അങ്ങയുടെ ഹൃദയത്തിൽ നിന്ന് അകന്നു പോകാൻ അവരെ അനുവദിക്കരുതേ. അവിടുത്തെ സ്നേഹത്തിൻ പ്രകാശം ആത്മാക്കളെ പ്രകാശിപ്പിക്കട്ടെ. ആത്മാ